പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ രണ്ടാം വർഷം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ ലഭിച്ച സ്കോർ എങ്ങനെ സ്വന്തമായി നിങ്ങളുടെ മൊബൈലിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം എന്ന് വിശദീകരിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. പ്ലസ് ടു സ്കോർ സബ്മിറ്റ് ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 11/8/2022 വൈകുന്നേരം 3 മണിവരെയാണ്. ഇന്നലെ പ്രസിദ്ധീകരിച്ച കീം എക്സാം റിസൾട്ടിൽ പേപ്പർ 1-ലും 2-ലും മിനിമം 10 മാർക്കെങ്കിലും നിങ്ങൾ നേടേണ്ടതാണ്. പക്ഷേ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോറിൽ ഇങ്ങനെയൊരു നിബന്ധന ഇല്ല. 11/8/2022 പ്ലസ് ടു സ്കോർ സബ്മിറ്റ് ചെയ്യുന്നവർ മാത്രമായിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിൽ ലഭിച്ച സ്കോറും അതുപോലെ പ്ലസ് ടുവിൽ രണ്ടാം വർഷം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ ലഭിച്ച സ്കോറും 50-50 അനുപാതത്തിലാണ് പരിഗണിക്കുക. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്യുക. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. ഇവിടെ ഈ മുകളിൽ കാണുന്ന 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ താഴെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് ടു മാർക്ക് സബ്മിഷൻ എന്നതിൽ പ്രസ് ചെയ്യാം. അടുത്ത പേജിൽ സെലക്ട് ബോർഡ് എന്ന് കാണാം. നിങ്ങൾ ഹയർ സെക്കൻഡറി ഏത് ബോർഡിൻ്റെ കീഴിലാണ് പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കേരള സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചവർ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, അതുപോലെ CBSE ഉണ്ട്. ഈ ഒരു വിദ്യാർത്ഥി CBSE പഠിച്ചതാണ്. പിന്നെ ഇയർ ഓഫ് എക്സാം, ഏത് വർഷമാണ് എക്സാമിനേഷൻ പാസ്സായത്, അതാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ പ്ലസ് ടു എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പർ കൃത്യമായി തെറ്റാതെ തന്നെ നൽകണം. എല്ലാം ശരിയായി നൽകി ഏറ്റവും താഴെ കാണുന്ന വ്യൂ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി അപ്പിയർ ചെയ്യുന്നതായിരിക്കും. അപ്പിയർ ചെയ്തു വന്ന മാർക്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ചേഞ്ച് എന്ന ഐക്കണിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്കിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി എല്ലാ മാർക്കും ശരിയാണ്, അപ്പിയർ ചെയ്ത മാർക്കെല്ലാം ശരിയാണ് എങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് താഴെ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് ഇങ്ങനെ ചെറിയൊരു വിൻഡോ വരുന്നതാണ്, ഇവിടെ ഓക്കെ എന്ന് നൽകുക. ഇത്രയും കാര്യങ്ങളാണ് മാർക്ക് സബ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഉടനെ യു ഹാവ് കംപ്ലീറ്റഡ് ദ മാർക്ക് സബ്മിഷൻ എന്ന മെസ്സേജ് കാണാം. ഇതാണ് ചെയ്യേണ്ടത്. മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായി പ്രിൻറ്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത മാർക്കിൻ്റെ PDF ഫയൽ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കീം അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.